എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് ദാ ഞാനൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മളെല്ലാവരും വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്റ്റൈലുള്ളൊരു ദോശ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് എനിക്കൊരാളിത് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് വട്ടം ഉണ്ടാക്കി നോക്കി, രണ്ടുമൊന്നല്ല കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൽ പറഞ്ഞു തന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് നമ്മുടെ സാധാരണ പച്ചരി ഉണ്ടല്ലോ, അതിനെ വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂറോളമായി വെള്ളത്തിലിട്ടിട്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മതി ഉഴുന്നു. അത് ഏത് ഉഴുന്നത്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണ്, ഉരുണ്ട് ഉഴുന്നോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഉലുവയാണ് ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഉലുവ 1 ടീസ്പൂൺ ഇടണം. ഇത് ഇത്രയും ഇട്ടിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. കാരണം ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നാലാണ് മാവ് ശരിക്കും ഫെർമെൻ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നോർമൽ നമ്മുടെ ബ്രൗൺ റൈസാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് റൈസാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി 1 കപ്പ്. അപ്പോൾ 2 കപ്പിന് 1 കപ്പ് വൈറ്റ് റൈസ് ചേർത്തോളൂ. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ റൈസ് ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് ബ്രൗൺ റൈസും 1/2 കപ്പ് അവലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാകും, സോഫ്റ്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബ്രൗൺ റൈസ് എടുക്കണവർ 1/2 കപ്പ് ബ്രൗൺ റൈസും 1/2 കപ്പ് അവലും എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്, ചെറിയുള്ളി. ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയുടെ പീസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 5-6 എണ്ണമായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഒരുപാട് ഇടണ്ട, മാക്സിമം ഒരു 5-6, ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം ഇട്ടാൽ മതി, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 4-5 എണ്ണം ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ അവലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. അവൽ പെട്ടെന്ന് കുതിർന്ന് വരും, എന്നാലും നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ പകുതി എടുത്ത് അരയ്ക്കാം. അപ്പോഴേക്കും അവല് കുതിർന്ന് വരും, ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അരച്ചു. അപ്പോൾ ഞാൻ ഉള്ളിനെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ എന്താ പറയുക, തെറിച്ചിട്ട് ഉള്ളി നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതാ ഉള്ളിനെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിനകത്തേക്ക് ഇതിനകത്ത് പകുതി അരിയും ഉഴുന്നും ഉലുവയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലാട്ടോ വേണ്ടത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ദോശ അതേ ഒരു ഇതിൽ കിട്ടില്ല. പിന്നെ ഈ മാവ് നമ്മളിങ്ങനെ അരച്ച് നമ്മൾ സാധാരണ മാവ് വെച്ചേക്കണ പോലെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ദോശ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ടെക്സ്ചറേ പോകും ദോശയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് അരച്ച് കഴിഞ്ഞാൽ നാളേക്കോ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വെച്ചേക്കരുത്, മാക്സിമം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ മാവിലെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ നോർമൽ ദോശമാവിനെക്കാട്ടിലും കുറവ്, അതായത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ. നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് ദോശമാവ് എടുക്കുക, ആ ഒരു രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വെള്ളം എത്രയായി എന്നുള്ളത് ഞാനതും പറയാം. ഞാനൊന്ന് പകുതി അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ പകുതി അരച്ചതാ മാറ്റിയിട്ടുണ്ട്, രണ്ടാമത്തെയും അരച്ചെടുത്തു. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പിന് 1 ടീസ്പൂൺ എന്നുള്ള കണക്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു വയ്ക്കാം. മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തിക്നെസ് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇഡ്ഡലി ഉണ്ടാക്കണ എല്ലാവർക്കും അറിയാമല്ലോ ഇഡ്ഡലി മാവ് എത്ര വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരക്കണേന്നുള്ളത്. ആ രീതിയിൽ തന്നെ തിരിക്കണം. പിന്നെ ഈ മാവ് ഒരുപാട് ഇങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് മുകളിലേക്ക് വരില്ല കേട്ടോ, നമ്മുടെ സാധാരണ മാവ് പോലെ. അപ്പോൾ മാവിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. പിന്നെ ഇതിലിപ്പോൾ ഞാൻ 1.75 കപ്പ് വരെ നമ്മുടെ അവലിലൊഴിച്ചതടക്കം 1.75 കപ്പ് വെള്ളം വരെയാണ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന അരിയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഊത്തപ്പമൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് മാവ് എങ്ങനെ ഇരിക്കുക. അതുപോലെ ഇതിപ്പോൾ ഇനി ഫെർമെൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. സാധാരണ മാവ് പോലെ അല്ല ഇത്, കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ ഇനി ഞാനിത് മാവ് ഫെർമെൻ്റായി വന്നതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ ഇവിടെയും ഇവിടുത്തെ കുറച്ച് എൻ്റെ മലേഷ്യൻ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശയുടെ റെസിപ്പി ഇടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ സബ് ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കൊടുത്തേക്കാം.
അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം. അതിനുശേഷം ഞാൻ കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് എന്തായെന്ന് നോക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ മറ്റ് മാവിൻ്റെ പോലെ ഒരുപാട് ഇങ്ങോട്ട് ഡബിളായിട്ട് വരില്ല കേട്ടോ, നമ്മുടെ മറ്റേ ദോശമാവിൻ്റെ പോലെ. ഈ ഒരു അളവിലെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-16 ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ടാകും. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി തരും. അപ്പോൾ ദോശയുടെ ഒരു കൺസിസ്റ്റൻസി, വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ അളവ്, ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ദോശ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടില്ല, നമ്മുടെ സാധാരണ ദോശ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല അത്. പിന്നെ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 10 ഇല ദോശ പോലെ അല്ല ഈ ദോശ. ഒരു 2 എണ്ണം കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും, ശരിക്കും നന്നായിട്ട് വീർത്ത് വരും ദോശ. പിന്നെ ഇതിന് എന്താ പറയുക, മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം അന്നേ ദിവസത്തേക്കുള്ളത് അരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിന് ഈ ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് ഒരുപാട് പരത്തരുത്, ഒന്നൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാനേ പാടുള്ളൂ. നല്ല കട്ടിക്കാണ് ഈ ദോശ ഇരിക്കുക. ഏകദേശം ഒരു 5-6 മണിക്കൂർ വരെ ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും അതേ സോഫ്റ്റ്നെസ്സോടുകൂടി തന്നെ ഇരിക്കും കേട്ടോ. ഞാനപ്പോൾ ഇതിനകത്തേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല എണ്ണ. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോവുക ശരിക്കും നല്ല റെഡിഷ് കളറിലെ ചട്നി കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്നിയുടെ വീഡിയോ ഞാൻ ഇടാം. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് 2 എണ്ണം. ഇത് നോക്ക്, നല്ല സോഫ്റ്റായിട്ടാണ് ഈ ദോശ ഇരിക്കുക. ആ നല്ല ചൂടുണ്ടേ, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. കുറേ സമയം ഇരിക്കും കേട്ടോ, കാരണം ഞാനിത് മോൾക്ക് കോളേജിലേക്ക് കൊടുത്തു വിടാറുണ്ട്. രാവിലെ അവൾ 7 മണിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കാറ് 2 മണിക്കൊക്കെ ശേഷം കഴിക്കാറ്. അപ്പോഴും അത് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തട്ടുകട ദോശ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.